മലയാള സിനിമയിലെ ഗന്ധർവന്റെ ഓർമ്മകൾക്ക് 27 വയസ്സ്. ഒരു ജനുവരി 23-നായിരുന്നു പി പത്മരാജന്റെ ശാപമേറ്റ് ഭൂമിയിലെത്തിയ ഗന്ധർവന്റെ കഥ പറഞ്ഞ പത്മരാജന്റെ തിരക്കഥകൾക്ക് ആത്മാവിനെ തൊടാനുള്ള മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. സാഹിത്യകാരൻ സിനിമാക്കാരനായപ്പോൾ സിനിമയിൽ അതിന്റെ ഭാവതീവ്രത മലയാളികൾക്ക് ലഭിച്ചു. പത്മരാജൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച തൂവാനത്തുമ്പികൾ മാത്രം മതി പത്മരാജനെ അമരനാക്കാൻ. ഞാൻ ക്ലാരെ മാരിയട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. ശക്തമായ ഭാഷയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ എഴുതാനും അത് സിനിമയിൽ പകർത്താനുമുള്ള പത്മരാജന്റെ കഴിവ് താരതമ്യങ്ങളില്ലാത്തതായിരുന്നു. മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 4 തവണയാണ് പത്മരാജന് ലഭിച്ചത്. രതിനിർവേദവും തകരയുമെല്ലാം പത്മരാജന്റെ തൂലികയിൽ നിന്നാണ് പിറന്നത്. കള്ളൻ പവിത്രൻ, ഒരിടത്തൊരു ഫയൽ വാൻ, 3-ാം പക്കം തുടങ്ങി അവിസ്മരണീയമാക്കിയ നിരവധി ചിത്രങ്ങളും സംവിധാനം ചെയ്തു. പ്രമേയത്തിലും ആഖ്യാനത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തിയ ഗന്ധർവനായിരുന്നു പത്മരാജൻ. പത്മരാജന്റെ തന്നെ ലോല എന്ന കഥയ്ക്കൊടുവിൽ ഇങ്ങനെ വായിക്കാം: വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കരുതുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. സായാന്ന സാനുവിൽ വിലോല മേഘമാ.